വീണ്ടും ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഗൊഗോയ്. ഒരു ദിവസത്തേക്ക് ഞാൻ രഞ്ജൻ ഗൊഗോയ് ആണെന്ന് സ്വയം വിചാരിച്ചു നോക്കുകയായിരുന്നു. രാജ്യസഭാ MP ആകണോ എന്ന ചോദ്യം എൻ്റെ നേർക്ക് വരുന്നു. ഞാനാകട്ടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവി ഒഴിഞ്ഞിരിക്കുന്ന സമയം രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് MP ആയി ഇതിനു മുൻപ് പോയിട്ടുള്ളവരുടെ പേരുകൾ എൻ്റെ മനസ്സിലൂടെ മിന്നി മാഞ്ഞുപോയി. ശാസ്ത്രജ്ഞനായിരുന്ന സത്യേന്ദ്രനാഥ് ബോസ്, നടനായിരുന്ന പൃഥ്വിരാജ് കപൂർ, നർത്തകിയായിരുന്ന രുക്മിണി ദേവി അരുൺദേൽ, കവിയായിരുന്ന മൈഥിലി ശരൺ ഗുപ്ത, ഗാന്ധിയനായിരുന്ന കാക്കാ സാഹേബ് കലേക്കർ, ചരിത്രകാരനായിരുന്ന KM പണിക്കർ, എഴുത്തുകാരനായിരുന്ന താരാശങ്കർ ബാനർജി, കവികളായിരുന്ന ഹരിവംശ് റായ് ബച്ചൻ, ജി ശങ്കരക്കുറുപ്പ്, കാർട്ടൂണിസ്റ്റായിരുന്ന അബു എബ്രഹാം, നാടകക്കാരനായിരുന്ന ഹബീബ് തൻവീർ, വിദ്യാഭ്യാസകാരനായിരുന്ന മാർക്കം അതിശേഷയ്യ, നടി നർഗീസ് ദത്ത്, എഴുത്തുകാരനായ ഖുശ്വന്ത് സിംഗ്, നടനായ ശിവാജി ഗണേശൻ, പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ സലീം അലി, എഴുത്തുകാരി അമൃത പ്രീതം, ചിത്രകാരനായ MF ഹുസൈൻ, ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, ശാസ്ത്രജ്ഞനായിരുന്ന രാജാ രാമണ്ണ, പത്രപ്രവർത്തകനായിരുന്ന കുൽദീപ് നായർ, സംവിധായകരായിരുന്ന മൃണാൾ സെന്നും ശ്യാം ബെനഗലും, ഗായിക ലതാ മങ്കേഷ്കർ, ഗുസ്തിക്കാരൻ ദാരാ സിംഗ്, ഇങ്ങനെ എത്രയെത്ര പേർ. ഞാനും ഒരു നിമിഷമൊന്ന് മോഹിച്ചു പോകും ആ ഗാലറിയിൽ ഒന്നിരിക്കാൻ. പക്ഷേ അവരിലാരും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്നില്ലല്ലോ എന്നത് ഒരു നിമിഷത്തേക്ക് മറന്നുപോയാൽ എന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം ആ ഗാലറി അത്രമാത്രം മോഹിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യാവസ്ഥ എന്നത് തികച്ചും സവിശേഷമായ ഒന്നാണ്. ഉറുമ്പോ ഉടുമ്പോ, പൂവോ പുഴുവോ, മാനോ മീനോ, പുലിയോ എലിയോ പ്രതികരിക്കും പോലെ പരിമിത ശൈലികളിൽ മനുഷ്യന് പെരുമാറാൻ കഴിയില്ല. രഞ്ജൻ ഗൊഗോയുടെ ഉൾപ്പണിഞ്ഞ് ഇന്ന് രാവിലെ സ്വയം ആലോചിക്കാനിരുന്നപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് ഒരു ഇടിത്തി പോലെ തലച്ചോറിൽ നിപതിച്ചു. മിഷ ഗൊഗോയ് MP എന്ന് പത്രം ജസ്റ്റിസ് ഗൊഗോയിയെ വിളിച്ചു. ജസ്റ്റിസ് ഗൊഗോയി എന്ന പേരിൽ നിന്നും മുറിച്ചു മാറ്റാൻ കഴിയാത്ത നീതിബോധം അങ്ങനെ ഒരു പത്രം മുറിച്ചു മാറ്റുകയായിരുന്നു. ദാർശനികനായ നീച്ചെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്നാൽ ഇരുണ്ട ആവരണം ചെയ്യപ്പെട്ട ഒരു വസ്തുവാണ് എന്ന്. എ ഹ്യൂമൻ ബീയിങ് ഈസ് എ ഡാർക്ക് ആൻഡ് വെയിൽഡ് തിങ് നീച്ചെ എഴുതി. ഒരു മുയലിന് 7 തൊലികളുണ്ട്, എന്നാൽ ഒരു മനുഷ്യന് 70 പടങ്ങളുണ്ട്. അതിൽ ഓരോന്നും 7 തവണ വീതമെങ്കിലും മനുഷ്യന് പടമായി പൊഴിക്കാനും സാധിക്കും. നീച്ചെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫ്രോയിഡ് തലകുലുക്കി സമ്മതിക്കുകയായിരുന്നു. മനഃശാസ്ത്രത്തിൽ ഫ്രോയിഡ് മനുഷ്യനെ പറ്റി പറഞ്ഞു, നമുക്ക് നമ്മെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ക്രിസ്തുവിന് മുമ്പ് 336 BC ലോകം കീഴടക്കും വഴി കൊറിന്തു വഴി വന്ന അലക്സാണ്ടർ ചക്രവർത്തി നഗരമധ്യത്തിൽ നഗ്നനായി വെയിൽ കൊണ്ട് കിടന്ന ദാർശനികനായ ഡയോജിനിസിനോട് പറഞ്ഞു, ഞാൻ അലക്സാണ്ടർ ചക്രവർത്തി, ഞാനായി എന്തെങ്കിലും സഹായം ചെയ്യണോ? ഡയോജിനിസ് പറഞ്ഞു, സൂര്യനെ മറയ്ക്കാതെ ഒന്ന് മാറി നിന്നാൽ മതിയെന്ന്. രഞ്ജൻ ഗൊഗോയ്ക്ക് അങ്ങനെ പറയാമായിരുന്നില്ലേ? നീതിമാന്റെ രക്തഗ്രൂപ്പ് മറ്റുള്ളവരുടെ രക്തഗ്രൂപ്പ് അല്ല എന്ന് അദ്ദേഹം മറന്നുപോയു. ഗൊഗോയി എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യ അക്ഷരം G ആണ്. G ആദ്യ അക്ഷരമായുള്ള രാഷ്ട്രപിതാവിന് വേണമെങ്കിൽ 1947 അധികാരസ്ഥാനത്ത് വരാമായിരുന്നു. ലോകരാജ്യങ്ങളിൽ നടന്ന എല്ലാ വിപ്ലവങ്ങളുടെയും നേതാക്കൾ വിപ്ലവശേഷം അധികാരത്തിൽ വന്നപ്പോൾ അതിനോട് നോ പറഞ്ഞ ജിയിൽ നിന്നും പുതിയ നൂറ്റാണ്ടിൻ്റെ ജി എന്ത് നീതിബോധമാണ് പഠിച്ചത്? നമ്മുടെ തലച്ചോറിൽ 2 പ്രക്രിയകൾ നടക്കാറുണ്ട്. സമ്പദ്ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച മനഃശാസ്ത്രജ്ഞൻ ഡാനിയൽ കനിമാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന്. തലച്ചോറിൻ്റെ ഒന്നാമത്തെ സിസ്റ്റം വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് ജീവപ്രേരണയെ ആസ്പദമാക്കി പെട്ടെന്ന് പ്രതികരിക്കും. ഒരു നിയന്ത്രണവുമില്ലാതെ അത് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ സിസ്റ്റം ആലോചിച്ചാണ് പ്രവർത്തിക്കുന്നത്. 9 × 7 എന്ന ഗണിതശാസ്ത്ര ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് തലച്ചോറിൻ്റെ ഈ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ജിയിൽ ഈ തലച്ചോറിലെ 2 പദ്ധതികളുടെ അസാമാന്യമായ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1 സ്വാതന്ത്ര്യദിനത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രതിനിധി, സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ മനോഹര മുഹൂർത്തത്തിൽ രാജ്യത്തിന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ, കലാപബാധിത ഇന്ത്യയിൽ നിന്നുകൊണ്ട് എനിക്കൊരു സന്ദേശവും തരാനില്ല എന്ന് മറുപടി പറയാൻ കഴിഞ്ഞത്. ജസ്റ്റിസ് ഗൊഗോയ്ക്ക് നോ എന്ന് പറയാൻ കഴിയേണ്ടതായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ കുതിരപ്പുറത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് അടുത്തു വന്ന് ഞെളിഞ്ഞു നിന്ന ചക്രവർത്തി തല താഴ്ത്തി തിരികെ പോകുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഡയോജിനിസിനെ മനസ്സിലാവില്ലല്ലോ. ഗാന്ധി കൊണ്ട അത്ര വെയിൽ ഗൊഗോയ് കൊണ്ടില്ലല്ലോ.
ഇന്നത്തെ ദില്ലി ദാലി ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ.